നമസ്കാരം. തൃശൂർ അശ്വിനി ഹോസ്പിറ്റൽ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഹോസ്പിറ്റൽ കാണിച്ച ഒരു തോന്നിവാസം കോവിഡ് രോഗം ബാധിച്ച രണ്ട് പെൺകുട്ടികളെ അവിടെ ചികിത്സയ്ക്ക് പണമില്ല എന്ന് അറിയിച്ചതിൻ്റെ പേരിൽ ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ടിരിക്കുന്നു. ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ആ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കിയിട്ടില്ല. ഈ സംഭവം നടന്നിട്ട് ഒരു ദിവസം പിന്നിടുന്നു. സ്റ്റാലിൻ എന്ന തൃശൂർ സ്വദേശിക്കാണ് തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്നത്. 5 ദിവസത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സാ ബില്ല് എത്രയെന്നറിയോ? 70,000 രൂപ അടുപ്പിച്ചു. അതായത് 63,000 രൂപയോളമാണ് റൗണ്ട് ഫിഗറായിട്ട് പറയാൻ കഴിയുന്നത്. പോരാത്തതിന് അവഗണനയും അവരുടെ വായിരിക്കുന്ന കുത്തുവാക്കുകളും കേൾക്കേണ്ട ഒരു ഗതികേട്. ഇതിന് പിന്നാലെയാണ് രണ്ട് പെൺമക്കൾക്കും അവിടെ കോവിഡ് സ്ഥിരീകരിക്കുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം ഈ അന്യായ തുക, അതായത് പിടിച്ചുപറി എന്ന് വേണമെങ്കിൽ പറയാം, ആ തരത്തിലാണ് ബില്ല് ഈടാക്കുന്നത്. ഹൗസ് കീപ്പിംഗ് എന്ന് തുടങ്ങി RMO പല പേരുകളിലായിട്ട് അവർ ഈടാക്കുന്ന തുകയുടെ കണക്കെന്ന് പറഞ്ഞാൽ സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കേണ്ടി വരുന്നു. അവസാനം തുക അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരികയാണ്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന ഇൻഷുറൻസ് ആണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. 6,000 രൂപ വില കൊടുത്ത് ഇൻഷുറൻസ് കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി എടുക്കുകയും അത് ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് ഉപകാരപ്പെടുന്നതുമില്ല. അതും അശ്വിനി ഹോസ്പിറ്റലിന്റെ ഗുരുതരമായ അലംഭാവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടിട്ടില്ല. അതിനുശേഷം ചികിത്സയ്ക്ക് വേണ്ടി 1,00,000 രൂപ 5 ദിവസത്തിനിടെ കെട്ടിവെക്കേണ്ടി വന്നു. ഇളയമകൾക്ക് കോവിഡ് ബാധിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ 1 ദിവസം 1 മണിക്കൂർ മാത്രമാണ് അശ്വിനി ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുത്തത്. ആ 1 മണിക്കൂറത്തെ റേറ്റ് 6,500 രൂപ. എന്തൊരു തോന്നിവാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സ്വകാര്യ ആശുപത്രി കോവിഡിന്റെ മറവിൽ ഈ പിടിച്ചുപറി നടത്തുകയാണ്. അവസാനം ചികിത്സാരേഖ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, വന്ന പോലെ തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞ് ഇറക്കിവിടുന്ന ഒരു സാഹചര്യം. ആ പാവപ്പെട്ടവന്റെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കൂ. എൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. ഞാൻ കോവിഡായിട്ട് ഈ അശ്വിനി ഹോസ്പിറ്റലിൽ വന്നു. മ്യൂച്വൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പോളിസി എടുത്തിട്ടാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായത്. ഞാൻ ആദ്യം വരും, വന്നു പോസിറ്റീവായി. പിന്നെ എൻ്റെ 2 മക്കളും പോസിറ്റീവായി. ഇവർ തന്നെയാണ് ഇവിടെ അഡ്മിറ്റാക്കിയതും ഇവർ തന്നെയാണ്. അങ്ങനെ 4 ദിവസം 5 ദിവസമായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. എൻ്റെ മോള് വന്നിട്ട് 2 ദിവസമായി 3 ദിവസമായി എന്നൊക്കെ. എൻ്റെ മോൾക്ക് ദിവസം ഇൻഷുറൻസിൻ്റെ പേപ്പർ നീക്കണില്ലേ എന്ന് ചോദിച്ചിട്ടും അവരതിൻ്റെ അതിൻ്റേതായ വഴികളെല്ലാവരും വന്നതിന് ശേഷം ചെയ്തോളാം എന്ന് പറഞ്ഞ് നീക്കി. അതിന് സമയം എടുത്തും ഇന്നാണ് സംസാരത്തിലെ പ്രശ്നങ്ങളാക്കിയപ്പോഴാണ് ഇവരെ ഈ ഇതയക്കാൻ തീരുമാനിച്ചത് തന്നെ. അതിൻ്റെ സമയം കഴിഞ്ഞു എന്നും ഈ കോവിഡിനെ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞും എൻ്റെ ഇൻഷുറൻസ് ക്യാൻസലായി. അത് ഞാൻ പരാതിപ്പെടുന്നില്ല. എന്നിരുന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു മോളുടെ കയ്യിലത്തെ ബില്ലാണ് ഇന്ന് കാലത്ത് 2 ദിവസമായി എടുത്ത ഒരു ബില്ലാണ്. 36,000 സംതിങ് രൂപയാണ്. 36,000 39,000 1,005 രൂപ ഒരു ബില്ല്. രണ്ടാമത്തെ ബില്ല് 62,000 62,000 രൂപയാണ്. പിന്നത്തെ ബില്ല് 62,000 രൂപയാണ് പിന്നത്തെ ബില്ല് വന്നത്, ടോട്ടൽ എമൗണ്ട് വന്നത്. മൂന്നാമത്തെ മോള് ഇന്ന് കാലത്താണ് വന്നത്. അവൾക്കൊരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല. അവിടെ വന്ന ബില്ലിൻ്റെ എമൗണ്ടാണ് 6,630 രൂപ. ഒരു ട്രീറ്റ്മെൻറ്റും അവർക്ക് കൊടുത്തിട്ടില്ല.
മൊത്തം 95,000 രൂപയോളം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു. വെറും 5 ദിവസമായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ മക്കളെ വീട്ടിലയക്കുകയും ഞാൻ പി ആറോടെ ചോദിക്കുകയും ചെയ്തു എൻ്റെ ട്രീറ്റ്മെൻ്റ് എന്തായിരുന്നു, ഇത്രയും വില പിടിപ്പുള്ള ഇത്രയും റേറ്റ് വരെ വേറൊക്കെ പൈസ കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ കെടുക്കുമ്പോൾ ആലോചിക്കണം എന്നാണ് മറുപടി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ എനിക്ക് ഈ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്, ലോകത്തെ എല്ലായിടത്തും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. ഇവർ വിറ്റാമിൻ ഗുളിയയ്ക്കും ഈ വൈറ്റമിൻ ഗുളിയും ആൻറ്റിബയോട്ടിക്കും ചൂടുവെള്ളം തരുന്നതാണ് ഈ 95,000 രൂപ ഈ അശ്വിനി ഹോസ്പിറ്റലിലെ 517 റൂമിൽ കിടക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചത്. ഇപ്പം എൻ്റെ മോളെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടേ ഞാൻ അവരോട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫയലിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ ചോദിച്ചു പി ആറോ, ഇവിടുത്തെ പി ആറോടെ ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്നാണ് അയാളുടെ മറുപടി. ഞാൻ അവരോട് പറഞ്ഞു ഒറിജിനല് വേണ്ട, എനിക്ക് എൻ്റെ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എനിക്ക് വേണം, വേറെ ഹോസ്പിറ്റലിലായാലും എൻ്റെ മോൾക്ക് നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫോട് കൂടിയിട്ടുള്ള ഒരു ആ എൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഫയൽ വേണമെന്ന് പറഞ്ഞു. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തരാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും, ചിലപ്പോൾ എൻ്റെ ആത്മഹത്യ വരെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കങ്ങനെ ചെയ്യേണ്ട വന്നാൽ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അവർക്കാണ്, ഈ പി ആർ ഒനും ഇവിടുത്തെ മാനേജ്മെൻറ്റിനാണ്. അതുമാത്രമല്ല നീയെ അത് ഇത് പറഞ്ഞ ഉടനെ പി ആർ ഒ പറഞ്ഞത് നീയെ അവിടെ കിടന്ന് മരിച്ചാലും ചത്താലും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല, പോകണമെങ്കിൽ നിൻ്റെ കുടുംബത്തേക്ക് പോയി അത്രേ ഉള്ളൂ. ഇതാണ് പി ആർ ഒയുടെ മറുപടി. എനിക്കാണെങ്കിൽ ഈ ഫയൽ കിട്ടാണ്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒറിജിനൽ ഫയൽ ഞാൻ ചോദിച്ചിട്ടില്ല സർ. എനിക്ക് ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, പലരും ഈ ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അതിൽ നടത്തി പാവപ്പെട്ടവരെ പിഴിയുക, അവരുടെ കുടുംബം വിൽക്കുക, എന്നിട്ട് പൈസ കൊണ്ട് അടപ്പിക്കുക. ഇന്ന് അങ്ങനത്തെ ഒരവസ്ഥയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇതിനെ ഇത് മക്കളറിയണം, നമ്മുടെ ജനങ്ങളറിയണം. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അശ്വിനി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഈ അക്രമത്തെ എല്ലാ ജനങ്ങളും അറിയണം. ഇനി കാശില്ലാതെ ഇൻഷുറൻസിന് വിശ്വസിച്ച് ആരും ഒരു ആശുപത്രിയിലേക്കും പോകരുതെന്നും പ്രത്യേകിച്ച് ഈ അശ്വിനിയിലേക്ക് വരരുതെന്നാണ് ഈ പറയാനാണ് ഞാൻ ഇതിനൊരു നീതി ലഭിക്കാൻ വേണ്ടിയിട്ടും. ഇതിപ്പോൾ എൻ്റെ പൈസ കെട്ടിയതിനെ കുറിച്ച് പറയല്ല, എൻ്റെ ഫയലാണ് ഞാൻ ചോദിച്ചത്, എൻ്റെ അവകാശമാണ്. എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത എൻ്റെ ഫയലിൻ്റെ ഫോട്ടോഗ്രാഫ് കോപ്പിയാണ് ഞാൻ ചോദിച്ചത്. കാലത്തെ എന്താണ് ഗുളിക കൊടുത്തത്, ഉച്ചയ്ക്ക് എന്താണ് ഗുളിക കൊടുത്തത്, ഇതിൻ്റെയൊക്കെ കൂടി ചോദിച്ചത്. ഇപ്പോൾ അവർ പറഞ്ഞത് ഈ ഡിസ്ചാർജ് സമ്മറി മാത്രമേ തരുള്ളൂ എന്നും ഈ സ്കാനിങ് റിപ്പോർട്ട് മാത്രമേ തരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഈ ഫയൽ കിട്ടണം. എനിക്കിതിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മാനസികാവസ്ഥയിൽ എന്താണ് ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്തിരിക്കും. അത് പലതായിരിക്കാം, ചിലപ്പോൾ ജീവൻ നഷ്ടമായിരിക്കാം. നന്ദി. ഒരു പാവപ്പെട്ടവന് അതിനകത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കേണ്ടി വന്നു. ഡിസ്ചാർജിന് വേണ്ടി ചികിത്സാ സമ്മറി ഒന്നും കൊടുക്കില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ തോന്നിവാസമാണ് ഈ കണ്ടത്. എന്തൊരു ഗതികേടാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത്തരം ആശുപത്രികളെ എന്ത് ചെയ്യണമെന്ന് പൊതുജനം തന്നെ തീരുമാനിക്കേണ്ട ഒരു സന്ദർഭമാണ്. അടച്ചു പൂട്ടണം. അതായത് പറയുന്ന കേട്ടില്ലേ, ക്ഷീരമുള്ളവർ അകിടിൻ ചോട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതുമാത്രമാണ് സ്വകാര്യ ആശുപത്രികളുടെ ഇപ്പോഴത്തെ നിലപാട്. ഇപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പോലും എങ്ങനെയും വരുന്നവരെ പിഴിയുക എന്നുള്ളതാണ്.
എന്തൊക്കെ മരുന്ന് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ പശുവിന് കാടി കൊടുക്കും പോലെ എന്തൊക്കെയോ കുറേ ഏറെ പേരിൽ കുറേ മരുന്ന് കൊണ്ട് കൊടുക്കുകയാണ്. ഈ മരുന്നിനെല്ലാം കൊള്ള വില ഈടാക്കുകയാണ്. കേവലം ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണ് 4500 രൂപ. ലോകത്തെങ്ങും ഇല്ലാത്ത റേറ്റാണ് ഈ അശ്വിനി ഹോസ്പിറ്റൽ ഇത്തരത്തിൽ ആൾക്കാരിൽ നിന്ന് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയുടെ ഈ നടപടിക്കെതിരെ പൊതുജന രോഷം ശക്തമായി ഉയർന്നു വരേണ്ടതുണ്ട്. ആ പെൺകുട്ടികളെ കോവിഡ് ബാധിച്ചതിന് ശേഷം ഓട്ടോറിക്ഷയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ്! കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ആശുപത്രിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. അയാൾ ആ ഹോസ്പിറ്റലിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇവരുടെ കണ്ണു തുറന്നിട്ടില്ല. ഈ ഹോസ്പിറ്റലിലെ PRO അവരോട് ഇടപെട്ട രീതിയൊക്കെ അയാൾ വിശദീകരിച്ചത് കേട്ടു കാണുമല്ലോ. എന്തൊരു ഗതികേടാണ്! ഒരു മനുഷ്യന് ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഈ നാട്ടിൽ ഈ അവസ്ഥയാണെങ്കിൽ എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോക്കെന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാം അധികാര കേന്ദ്രങ്ങളുമായി അടുത്തിടപഴകുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചവിട്ടിലുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കുക. ഈ അശ്വിനി ഹോസ്പിറ്റലിന്റെ പൂർവ്വ ചരിത്രം എടുക്കണം. നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ ഏറെ വിവാദമുണ്ടായ ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ആൾക്കാരെ തട്ടിക്കാനായിട്ട്. ഈ ഹോസ്പിറ്റലിനെതിരെ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉടനടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സ്റ്റാലിൻ എന്ന വ്യക്തിക്കുണ്ടായ ഈ ദുരനുഭവം ഈ നാട്ടിൽ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുത്. അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ അസുഖം ബാധിച്ചവർക്ക് ചികിത്സിക്കാൻ പൈസയില്ലെന്ന് കണ്ടാൽ ഇറക്കിവിടുന്ന ഒരു ഗതികേട് കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ ആശുപത്രിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.